അപ്പോൾ ഇന്നതെ ഇറ്റാലിയൻ പിസ്സ ആയിട്ട് നമ്മുടെ ചാലക്കുടിയിലുള്ളതാണ് കേട്ടോ, ഇറ്റാലിയൻ പിസ്സ ആയിട്ട്. അപ്പോൾ അവിടുത്തെ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇന്നത്തെ സ്പെഷ്യലിന്റെ പ്രത്യേകത എന്താ മേഡം? ഇന്ന് എന്റെ ആങ്ങളുടെ ചെലവാണ്. എന്ത് ചെലവ് എന്ന് പറ അറിയില്ല. അതെ, 12 പീസ് ചിക്കന്റെ ഒരു നമ്മുടെ കെ എഫ് സി പോലെ തന്നെ. ഇവരുടെ ഇതിന്റെ പേരൊന്നും തെറ്റാ എനിക്ക് അറിയില്ല. ഇതിന്റെ പേരൊന്നും തെറ്റടി ഇറ്റാലിയൻ പിസ്സ ആയിട്ട് അവിടെ നിന്നുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഇതിന്റെ കൂടെ മയോണൈസ് ഉണ്ട്. പിന്നെ ഞാൻ അന്ന് കെ എഫ് സി മേടിച്ചപ്പോ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മറ്റേ ക്യാബേജ് ഉപ്പേരി ഇതിന്റെ കൂടെ ഉണ്ട്. ക്യാബേജ് ഉപ്പേരി അല്ല, ക്യാബേജിന്റെ സാധനം അതാണ് അതേ ഇതിട്ടോ, അതിന്റെ കൂടെ ഉണ്ട്. പിന്നെ 4 ബണ്ണ് ഉണ്ടായിരുന്നു. 4 ബണ്ണിൽ ഒരെണ്ണം ദേ ഗ്രേസ് അവിടെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഉരുളങ്കിഴങ്ങ് ഈ സംഭവം എന്താ പേര്? നീ ഒന്ന് ശ്രദ്ധിക്കണ്ടേ മേഡു, നീ ഭയങ്കര എഡിറ്റിംഗ് ആണ് ഇവിടെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് പറയില്ലേ? ആ ഫ്രഞ്ച് ഫ്രൈസ് അതുണ്ട്. പിന്നെ നമ്മുടെ കെച്ചപ്പും സാധനങ്ങളും അതൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്പ്രൈറ്റും ഉണ്ട്. ഇത് മാത്രം എനിക്ക് ഇഷ്ടമായില്ല. ഇത് കൊക്കക്കോള ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ പെപ്സി ആയിരുന്നു. സ്പ്രൈറ്റ് കുടിച്ച് അപ്പം ചുമ വരും, സൗണ്ടൊക്കെ അടയും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം സ്പ്രൈറ്റ് കഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായി. ചിക്കൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ ഇതാണ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ. ഇത് നമ്മൾ നീ ചിക്കനും കൊള്ളാട്ടോ, നല്ല രസമൊക്കെ ഉണ്ട് വറുത്തേക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പം ഇറ്റാലിയൻ പിസ്സ ഹട്ടിനും അതുപോലെ ഇവിടെ ഡെലിവറി ചെയ്തെന്ന എക്വപീഡിയയ്ക്കും ഞങ്ങൾക്കിത് സ്പോൺസർ ചെയ്ത ജസ്വിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രേസിന് ഒരു കഷ്ണം കൊടുത്താൽ മതിയോ? ഗ്രേസേ അപ്പൊ പൊളിച്ചുതരാ. കൊഞ്ഞാണ് ഇത്, ഇറച്ചി പീസ് മാത്രം കേട്ടോ. ദേശു സൂപ്പർ ഇറച്ചി. അപ്പൊ അവൾക്കായി അമ്മക്ക് എടുക്കട്ടെ അമ്മേ. ആണോ കൊറച്ച് നേരത്തെ ചോദിച്ചാ? സൂപ്പർ സൂപ്പർ. മിഡു എഡിറ്റിംഗിന്റെ മൂഡ് ഓഫിലാണ്. ഇതുവരെയായിട്ട് എഡിറ്റിംഗ് തീർന്നിട്ടില്ല, കുത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് അമ്മക്ക് എപ്പടി ഇഷ്ടപ്പെടുവോ? ഇത്ര പേരുത്തൊന്നും എനിക്ക് വേണ്ട. അത് ആകെ രണ്ട് കഷ്ണമുള്ളൂ, അതിൽ എല്ലാണ് പകുതി. ഇതിന് ചെറിയ മധുരം ഉണ്ടെന്ന് തോന്നുന്നു, വേറെ ഒന്നിനും വലിയ മധുരം ഒന്നുമില്ല. അത് ഇതിന് ചെറുതായിട്ടൊരു മധുരം ഉള്ളു. ഇതൊക്കെ മടിച്ചോ, തട്ടിക്കോ. അതൊന്നും തട്ടാനുള്ള പ്രാപ്തി എനിക്കില്ല. നോക്കാം, നോക്ക് എങ്ങനെയാ വെച്ച് നോക്ക്, തിന്നാൻ പറ്റുമോ? നമ്മുടെ ബ്രോസ്റ്റ് ഈ സാധനം ഉണ്ടോ ഞാൻ പറഞ്ഞത്, ക്യാബേജ് നിന്റെ മുന്നിലല്ലേ ഇരിക്കണം. വിടൂ, എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അടിപൊളി ബ്രോസ്റ്റ്, നിനക്ക് ഇഷ്ടായില്ലേ? അമ്മയ്ക്കും ഇഷ്ടായി. ഗുഡ് മോർണിംഗ്. അവതേ നേരം വെളുത്ത് കൊഴിക്കും. മൊയലിൽ നിന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൊയലില്ലാത്തതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൊയലിന്റെ കൂടെ എടുത്തേക്ക് ഒരു വിഷമം വന്നു കേട്ടോ. എല്ലാ ദിവസവും അവർക്ക് തീറ്റയൊക്കെ കൊടുത്തോണ്ട് ഇന്നടി ചെന്നപ്പോ അവർ ഹാപ്പി ആയിരിക്കുന്നതാണ് മിടു പറയുന്നത്. അതുതന്നെ ഞാനും വിശ്വസിക്കുന്നു. കുറേ പേര് ഇന്നലെ വീഡിയോയിൽ ചോദിച്ചിരുന്നു എന്താണ് മൊയലിനെ കൊണ്ടുപോയത്, എന്താ കാരണം എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണാറില്ലല്ലേ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താ കാരണം, വേറൊന്നുമല്ല, മൊയലുകൾ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇനി അവർ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നല്ല വിസ്താരമുള്ള സ്ഥലത്തൊക്കെ ഇടണം, വെറുതെ അതിൻ്റെ ഉള്ളിൽ ജാമാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, അവരെ നല്ല രീതിയിൽ നോക്കണ്ടേ. അപ്പോൾ ഡാഡിനുള്ളിൽ അവിടെ നല്ല അടിപൊളിയായിട്ട് നോക്കിപ്പോളും, എനിക്കിവിടെ നോക്കാൻ നേരം പോലും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ കൊണ്ടുപോയത്. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കുളിക്കാൻ പോവുകയാണ്. വർഷങ്ങളൊന്നുമല്ല കേട്ടോ, ഒന്ന് രണ്ട് ദിവസമായി തോന്നുന്നു. അപ്പം എന്തായാലും വീട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയൊക്കെ തലയിലൊക്കെ തേച്ച് തന്നിട്ടുണ്ട്, മൂത്തും തലയിലൊക്കെ തേച്ച് തന്നുണ്ട്, താരനൊക്കെ പോകുന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്തായാലും ഇനി കുളിക്കണം. ഗ്രേസ് കളിക്കാനായിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞ്. ഗ്രേസ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറയടി. ഗ്രേസ് ഷൂ ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബോളവിടെ പുറത്ത് കെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അടുത്തേക്ക് പോണോ പോണ്ടേ പോണോ പോണ്ടേ എന്നുള്ള ചിന്തയിലാണ്. ഹായ് പറഞ്ഞു രാജുവോട്. ഹായ് യേശുന്, കായ വേണോ? ഡാഡിയുടെ അവിടെ ഉണ്ടായ കായയാണ് ഡാഡി കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ അതിഗംഭീരമായ ഫുട്ബോൾ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുത്ത് ബോൾ തട്ടിയിരിക്കുന്നു. ഗ്രേസ് ഓടി എടുക്കാൻ പോകുന്നു. ഏ ഗോൾ! ESPN കാര് വിളിക്കാവോ?
അപ്പോൾ ഇവിടെ ഭയങ്കര ഫുട്ബോൾ കളിക്കാർ അല്ല ഫുട്ബോൾ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ബാൽക്കണിയിലിരുന്ന് കളി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മ പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കളി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊരു പാട്ടായാലോ? ആര് കേട്ടാണെന്ന് അമ്മ പാട്ട് പറഞ്ഞേന്? അമ്മയല്ലേ പാട്ട് പറഞ്ഞേ? മുടി കെട്ടി വെച്ചാൽ കണ്ടിട്ടോ തുറ്റാണ്ട് മറ്റേ കുശുമ്പിക്കാളികളുടെ പോലെ ഉണ്ട് ആ മുടി, ഇങ്ങനെ ഉള്ള മുടി ചുരുട്ടി കെട്ടിച്ചാണ് കണ്ടിട്ട്. ആ പാട്ട് പാടിക്കോളൂ. ഏത് പാട്ടാ പാടാൻ പോണേ? കേസ മൂ പാട്ട് പാടാൻ പോണ്. പാട്ട് പാടി ഓർക്കാന്ന് പറഞ്ഞാലോ? ആ പാടിക്കോ. ആൾക്കാർ വീഡിയോ കാണുമ്പോ പാട്ട് കേട്ട് ഉറങ്ങി പോണം. അമ്മ ചുറ്റുവട്ടത്ത് നോക്ക, ആരെങ്കിലും പാട്ട് പാടുന്നത് കേൾക്കാനുണ്ടോന്ന്. അതെ അമ്മ അങ്ങനെ വിചാരിക്കും. അമ്മയുടെ പാട്ട് കാണാനായിട്ട് എത്ര പേരായിരിക്കണേ? അമ്മ തലമുടി മിക്ക കൂടെ അമ്മ വായ കൂടെ പാട്. പാട്ടു പാടി ഉറക്കാം ഞാൻ താമര പൂം പൈതലേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ നിന്നാലി പുൽമാടം പൂമേടയായടാ കണ്ണാണെനിക്കു സാമ്രാജ്യം കൈവന്നടാ രാജാവായി തീരുന്നു ഒരു കാലമോമനെ മറക്കാതെ അന്നു മുതൽ താതൻ ശ്രീരാമനെ രാമനെ പാട്ടുപാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലേ ഉറങ്ങുന്ന പിള്ളേരുണ്ടെങ്കി ഇപ്പൊ മിക്കവാറും എന്നിട്ടുണ്ടോ? ഗ്രേസ് അമ്മയുടെ പാട്ട് കേട്ടാ. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഇവിടെ ലിറ്റിൽ ലിറ്റിൽ ടിങ്കിൾ സ്റ്റാർ എന്ന്, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. എടുക്കാൻ പറ്റില്ല. അയ്യോ അയ്യോ, അമ്മയുടെ ഷുഗർ നോക്കണം. അമ്മയുടെ ഷുഗർ നോക്കാം. എടുത്തിട്ട് വരോ. അപ്പൊ കളിക്കണേ. പാട്ട് പാടുന്നതിന്റെ ഉള്ളില് ചെലപ്പോ പാട്ട് നിർത്തുമ്പോ ഞാൻ ഉറങ്ങിന്ന് വിചാരിച്ചിട്ട് പാട്ട് നിർത്തും. അപ്പൊ ഇവനെന്റെ ചേട്ടനോ സാറിന് ഞാൻ ഉറക്കണ കാര്യം പറഞ്ഞേ. അപ്പൊ ഇവനെന്റെ പുറത്തിട്ടോണ്ടേ ഇങ്ങനെ കൈകൊണ്ട് രണ്ട് കൊട്ടുകൊണ്ട് പാട്ട് 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 പാടാൻ അവൻ ഉറങ്ങിയിട്ടില്ല. പാട്ട് പാടാൻ ഈ പാട്ടാണ്. അതാണ് അതാണ് ഇപ്പൊ ഗ്രേസ് ഇപ്പൊ ഏകദേശം ആ സിസ്റ്റം തന്നെയാ. ഗ്രേസ് ഉറങ്ങണ നേരത്ത് ഞാൻ എപ്പോഴും മിക്കപ്പോഴും കിടക്കുമ്പോ ഇവളോട് മാന്താൻ പറയും. പുറത്തും തലയിലും മാന്താൻ പറയും. അപ്പൊ അതുപോലെ തന്നെ ഗ്രേസ് ഇപ്പൊ കിടക്കുമ്പോ എപ്പോഴും പറയും കുത്ത് കുത്ത് എന്ന് പറയും. ഇങ്ങനെ തലയിൽ ഇങ്ങനെ മാന്തിട്ട് ഇങ്ങനെ കുത്തണം ഇടയ്ക്ക് ഇടയ്ക്ക്. അമ്മാമേനെ ഷുഗർ നോക്കാൻ പോവാ. അമ്മാമേനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോണ. വീഴും വീഴും ഇങ്ങോട്ട് തിങ്ങുന്ന. അപ്പൊ ഞാൻ ഷുഗർ നോക്കട്ടെ. ഗ്രേസിന് ഇഞ്ചക്ഷൻ വേണോ? അവള് കൈ ബാക്കി കിട്ടി. അമ്മാമേനെ ഇഞ്ചക്ഷൻ ചെയ്യണ കേശു. അപ്പ ദൃശ്യ നമ്മള് ഇഞ്ചക്ഷൻ ചെയ്യണ. ഇഞ്ചക്ഷൻ ചെയ്യണ അപ്പ. ഇഞ്ചക്ഷൻ ചെയ്യണ.